നമസ്കാരം. പിണറായി സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നിരവധിയായി നമ്മുടെ മുന്നിൽ ഉണ്ട്. പി വിജയൻ ഐ പി എസിനെതിരെയാണ് ഏറ്റവും ഒടുവിലായി പ്രതികാര നടപടിയിൽപ്പെട്ട് കുടുങ്ങിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഡി ജി പി ജേക്കബ് തോമസിനെ അടക്കം സർക്കാർ പിന്നാലെ നടന്ന് വേട്ടയാടി. അങ്ങനെയാണ് ചരിത്രം എന്നിരിക്കവേ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഐ ജി ലക്ഷ്മണനെ സർക്കാർ വെറുതെ വിടുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നു. ഈ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ ഐ പി എസ് കേന്ദ്രങ്ങളിലടക്കം ഉയർന്നു കേൾക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഹൈക്കോടതി മുൻപാകെ ലക്ഷ്മണ ഉയർത്തിയത്. മുൻപ് പ്രതിപക്ഷ നേതാവ് അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇത് അതിലും വലിയ ആരോപണമായി മാറുകയാണ്. ഹൈക്കോടതി മുൻപാകെ നൽകിയ ഹർജിയിലെ ആരോപണത്തിന് പിന്നാലെ ഐ ജിക്കെതിരെ നടപടിക്ക് നീക്കം ശക്തമാണ്. സർവീസിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്റെ നടപടി ഗുരുതര ചട്ടലംഘനമായാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന അതീവ ഗുരുതര ആരോപണമാണ് ഐ ജി ലക്ഷ്മണന്റെ ഹൈക്കോടതിയിലെ ഹർജിയിൽ ഉന്നയിക്കുന്നത്. ഈ അധികാര കേന്ദ്രം സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം. ഹൈക്കോടതി ആർബിട്രേറ്റർമാർക്ക് അയച്ച തർക്കം പോലും തീർപ്പാക്കുന്നുണ്ട് എന്നും ആരോപണം ഉണ്ട്. ഈ ആരോപണം അതീവ ഗുരുതരമായി തന്നെ കണക്കാക്കും. മോൺസൺ മാവുങ്കൽ കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഐ ജിയുടെ വിടുതല ഹർജിയിലെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രതിയുടെ ആരോപണത്തിന് പുറം ഐ ജിയുടെ ഹർജിക്ക് മാനങ്ങളുണ്ട്. മുൻപ് സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണങ്ങൾ എത്തിപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരുന്നു. പിന്നാലെയാണ് ഇത് വൻ വിവാദമായി മാറിയതും. അതുകൊണ്ട് തന്നെ ലക്ഷ്മണന്റെ ആരോപണങ്ങളിൽ കരുതലോടെയാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. ലക്ഷ്മണനെതിരെ കൂടുതൽ നടപടികൾക്കാണ് ആഭ്യന്തര വകുപ്പ് നീങ്ങുന്നത്. കേസിന്റെ ഭാഗമായി നാളെ വീണ്ടും ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കും. ജാമ്യം കൊടുക്കണമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മണനെ വിട്ടയച്ചത്. പക്ഷേ സർവീസിലിരിക്കെ ക്രിമിനൽ കേസിൽ അറസ്റ്റുണ്ടായാൽ സസ്പെൻഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഒപ്പം ലക്ഷ്മണൻ ഉൾപ്പെട്ട മറ്റ് ആരോപണങ്ങളിൽ ഉടൻ വിശദമായ അന്വേഷണം നടത്തി കേസെടുക്കാനും നീക്കങ്ങളുണ്ട്. അതേസമയം തന്നെ മോൺസൺ കേസ് ആദ്യം വന്നപ്പോൾ ലക്ഷ്മണനെ സസ്പെൻഡ് ചെയ്തു എങ്കിലും ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നില്ല. എന്നാൽ കെ പി സി സി പ്രസിഡന്റിനെ പ്രതിയാക്കിയതിന് പിന്നാലെയായിരുന്നു ലക്ഷ്മണനെ പ്രതിയാക്കിയത്. മോൺസണുമായി ബന്ധപ്പെട്ടുണ്ടായ അല്ലെങ്കിൽ ബന്ധമുണ്ടായിരുന്ന മുൻ പോലീസ് മേധാവിക്കെതിരെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. തന്നെ ബോധപൂർവം പ്രതിയാക്കിയെന്ന ആരോപണം ഉയർത്തുന്ന കെ സുധാകരനും പിടിവള്ളിയാണ് ഐ ജിയുടെ ഈ ആരോപണം. കേസുകളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ ഇടപെട്ടുവെന്ന ആരോപണം നിരന്തരമായി പ്രതിപക്ഷവും ഉയർത്തുന്നതാണ്. ആരോപണത്തിനിപ്പുറം ഐ ജി ഇടപെടൽ എന്തെങ്കിലും തെളിവ് നിരത്തുമോ എന്നുള്ളതും നിർണായകം തന്നെയാണ്. പോലീസ് ട്രെയിനിങ് വിഭാഗം ഐ ജി ആണ് നിലവിൽ ലക്ഷ്മൺ. ഹൈക്കോടതി പല ആർബിട്രേറ്റർമാർക്ക് പരിഹരിക്കാൻ നൽകുന്ന തർക്കങ്ങൾ പോലും പരിഹരിക്കുന്നത് ഈ അതോറിറ്റിയാണ്. മോൺസൺ കേസിൽ തനിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത നിയമവിരുദ്ധമായ നടപടി പോലും തിരശ്ശീലയ്ക്ക് പിന്നിൽ കളിക്കുന്ന ഈ അദൃശ്യകരങ്ങളുടെയും ഭരണഘടനാതീതമായ ബുദ്ധിയുടെയും ഇടപെടലാണ് എന്നും ഹർജിയിൽ ഐ ജി ആരോപിച്ചിരുന്നു. ആദ്യം കിട്ടിയ പരാതിയിൽ ഐ ജിയുടെ പേര് ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അസാധാരണ അധികാരങ്ങളുള്ള ഭരണഘടനാ അതോറിറ്റിയുണ്ട്. ഈ വ്യക്തി പല സാമ്പത്തിക ഇടപാടുകളും ഇടനിലക്കാരനും ആർബിട്രേറ്ററുമാകുന്നു. ബഹുമാനപ്പെട്ട കോടതി ആർബിട്രേഷന് വിടുന്ന കേസുകൾ പോലും ഇവിടെ പരിഹരിക്കപ്പെടുന്നു. അദൃശ്യമായ ഈ കൈകളും അസാധാരണ ഭരണഘടനാ ബുദ്ധിയുമാണ് തന്റെ കേസിന് പിന്നിലെന്നാണ് ഐ ജി ലക്ഷ്മണയുടെ ആരോപണം. പോലീസ് തലപ്പത്തുള്ള ഉദ്യോഗസ്ഥനാണ് ഇത് പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്.